സിറ്റി. അയർലൻഡിലെ തന്നെ രണ്ടാമത്തെ വലിയ നഗരമാണ് കോർക്ക് സിറ്റി. 6th century സെന്റ് ഫിൻബാർ സ്ഥാപിച്ച ഒരു സന്യാസ വാസസ്ഥലമായാണ് കോർക്ക് ആരംഭിച്ചത്. സന്ദർശകർക്ക് ധാരാളം കാര്യങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. ചരിത്രപരവും സർഗാത്മകവും ആവേശകരവും അതുപോലെ തന്നെ എപ്പോഴും മാറിക്കൊണ്ടിരിക്കുന്ന ഒരു നഗരമാണ് കോർക്ക് സിറ്റി. എന്നാൽ കോർക്ക് സിറ്റിക്ക് റിബൽ സിറ്റി എന്ന് പറയുന്ന ഒരു വിളിപ്പേര് കൂടെയുണ്ട്. കോർക്ക് നഗരത്തിലെ പ്രധാന തെരുവുകളിൽ ഒന്നാണ് ഗ്രാൻഡ് പരേഡ്. ഇത് തെക്ക് സൗത്ത് മാളിൽ നിന്നും വടക്ക് സെന്റ് പാട്രിക് സ്ട്രീറ്റ് ഡോക് സ്ക്വയർ വരെ കടന്നു പോകുന്നു. ഒരുവർ പ്ലങ്കിറ്റ് സ്ട്രീറ്റ്, ടക്കി സ്ട്രീറ്റ്, വാഷിംഗ്ടൺ സ്ട്രീറ്റ്, അഗസ്റ്റിൻ സ്ട്രീറ്റ്, അതുകൂടാതെ കാൽനട യാത്രക്കാർക്ക് മാത്രമുള്ള നിരവധി പാതകളും ഇവിടെയുണ്ട്. ഇംഗ്ലീഷ് മാർക്കറ്റ് കോർക്ക് സിറ്റിയിലെ പ്രധാന ആകർഷണങ്ങളിൽ ഒന്നായി ഇന്നും കാണപ്പെടുന്നു. പ്രദേശവാസികളും വിനോദസഞ്ചാരികളും ഒരുപോലെ സന്ദർശിക്കുന്ന ഒരു സ്ഥലമാണ് ഇംഗ്ലീഷ് മാർക്കറ്റ്. ഇന്ന് പരമ്പരാഗത കോർക്ക് കൂലി മുതൽ ലോകത്തിന്റെ വിദൂര ഭാഗങ്ങളിൽ നിന്നുള്ള വിദേശ ഭക്ഷ്യ വസ്തുക്കൾ വരെ ഇവിടെ വിൽക്കുന്നു. നൈറ്റ് ലൈഫിന്റെയും പബ്ബുകളുടെയും കാര്യത്തിൽ എന്നും മുന്നിൽ തന്നെയാണ് കോർക്ക് സിറ്റി. ഏകദേശം 955 പബ്ബുകളാണ് കോർക്കിൽ തന്നെ രജിസ്റ്റർ ചെയ്തിട്ടുള്ളത്. വൈകുന്നേരങ്ങളിൽ ആടിയും പാടിയും ചിരിച്ചും രസിച്ചും കോർക്ക് നഗരം എന്നും ഉണർന്നിരിക്കുന്നു. പുറമേ പഴമയുടെ നേർക്കാഴ്ചയാണെങ്കിലും യുവത്വം തുളുമ്പുന്ന അന്തരംഗമാണ് കോർക്ക് നഗരം കാഴ്ചവെക്കുന്നത്. മിക്ക യൂറോപ്യൻ നഗരങ്ങളെക്കാൾ സുരക്ഷിതമായതിനാൽ കോർക്ക് സിറ്റി പേര് കേട്ടതാണ്. പല നിറങ്ങളിൽ തട്ടുതട്ടായുള്ള വീടുകളും പാലങ്ങളും റോഡുകളും നിരവധി പള്ളികളും അടങ്ങുന്നതാണ് കോർക്ക് സിറ്റി. എത്ര കണ്ടാലും മതിവരാത്ത ഈ ഒരു കോർക്ക് നഗരം പല ചരിത്ര പ്രസിദ്ധമായ സംഭവങ്ങൾക്കും സാക്ഷിയാണ്. The city of Cork, the urban city center, where all the shops and bars and everything are, is actually an island, a river island. John Jeremiah.